പത്മാവതി നീ ആനമയ്ക്ക് പുടിങ്ങെടുത്ത് ഉത്സവ ദിവസം ആവുമ്പോ ഇത്തിരി കള്ളത്തരൊക്കെ ആകാം. ഇത് കേട്ടാ തോന്നും ഇന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നത്. ദേ അവസാനം ജയിലിൽ കിടക്കുമ്പോഴേ കൂടെ കിടക്കാൻ ഞാനുണ്ടാവില്ല. എടി ആനമയ്ക്ക് ചേർത്ത കള്ളു കുടിച്ചാലേ ഉടലൂടെ സ്വർഗത്തിൽ പോകുന്ന അനുഭവം. നമ്മൾ നീലാണ്ടൻ ഇവിടെ വന്ന വാസുവേ. ഏത് നീലാണ്ടൻ? നീ ഏതൊക്കെ നീലാണ്ടന്മാരെ അറിയും? ആ നമ്മുടെ ആരക്കാരൻ നീലാണ്ടൻ അവൻ വന്നല്ലോ. എപ്പോ? 4 മണിക്ക് വന്ന് 1 ലിറ്റർ അടിച്ചു പോയി, പിന്നെ 5 മണിക്ക് വന്ന് 1 ലിറ്ററും കൂടി അടിച്ചു പോയി, പിന്നെ 6.5 മണിക്ക് വന്ന് 1 ലിറ്ററും കൂടി അടിച്ചു പോയി, പിന്നെ 7 മണിക്ക് വന്ന് ഒരു വാൾ അടിച്ചു പോയി. എന്നിട്ട് അവൻ എവിടെ പോയി തുടങ്ങി എന്ന് അറിയണ്ടോ? വിളിച്ചോണ്ട് വന്നാ ഞാൻ ചോദിച്ചിട്ട് വരാൻ പറയാം. എന്റെ ഭഗവതി, എഴുന്നള്ളത്തിനുള്ള സമയമായി, വാടോ എവിടെങ്കിലും അന്വേഷിക്കാം. മുന്നോട്ടും മുന്നോട്ടും അങ്ങോട്ട് പോറ്റാനെ വേറെ നടക്കാനെ. എന്താടാ ഉത്സവത്തിന് പോയിട്ട് വരിയാ? എഴുന്നള്ളി പിന്നെ വരില്ലേ? കേശവന്റെ പുറത്ത് ഞാനുണ്ടാവും. നടക്കാൻ അങ്ങോട്ട് മോനെ. കേശവനാണ് നീ എന്റെ ഉള്ള ചിത്തപ്പേര് കളയരുത്. എഴുന്നള്ളിപ്പിന് മുമ്പ് എത്തേണ്ടതാ. ചക്കര തരാ, പഴം തരാം. എന്താ നീലാണ്ടായത്? ഞാൻ അന്നേ പറഞ്ഞല്ലേ എഴുന്നള്ളിപ്പിന് ഞാൻ എന്നെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടെന്ന്. ഒരടി മുന്നോട്ട് വെക്കണ്ടേ? കുഴിച്ചിട്ട പോലെ ലഭിക്കണത്. എന്താ പറ്റിയ നീലാണ്ടാ നിനക്ക്? എന്താ പറ്റിയെന്നാ? ഇന്ന് ഉത്സവമാണല്ലോ. ആ സന്തോഷം കൊണ്ട് ഒരെണ്ണം അടിച്ചു. അതടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് എന്റെ സാവിത്രിയുടെ അരഞ്ഞാണം പോയെന്നുള്ള അലോട്ട്സ്മെന്റ്. അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായി. സങ്കടം വന്നറിയാലോ, ഒരു ഉപ്പിമിത് അടിച്ചു. പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് സാവിത്രി അരഞ്ഞാണം തിരിച്ചു കിട്ടിയെന്നുള്ള അലോട്ട്സ്മെന്റ് കേട്ടത്. അപ്പൊ എനിക്ക് സന്തോഷമായി. സന്തോഷം വന്നറിയാലോ, ഒരു ഉപ്പിമിത് അടിച്ചു. അതും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കള്ളുവാസു എന്നോട് കാശ് വെച്ചത്. അതെനിക്ക് സങ്കടമായി. സങ്കടം വന്നറിയാലോ? ഓ, എനിക്ക് ദേഷ്യം വന്നറിയാലോ. ഇരിക്കേ. ഓ, അത് മാത്രം അറിയാം. ഒന്ന് ഇറങ്ങിക്കോട്ടെ. എടയല്ലേ അമ്മച്ചി. അല്ല അപ്പൊ എഴുന്നള്ളിപ്പോ നിന്നെ എഴുന്നള്ളിക്കാവണേ. ഈശ്വരാ, കാണാനില്ലല്ലോ മുങ്ങിയ. ഇനി ഷാപ്പ് അന്വേഷിച്ചാലോ? ഇപ്പൊ എങ്ങനെയുണ്ട് എഴുന്നള്ളിപ്പഴാ? അതൊക്കെ കാണിച്ചു തരാ. നീ വാ, താങ്ങിക്കോടോനെ. കാണിച്ചല്ലേ. ആ അമ്പലപ്പറമ്പി വെച്ച് മാറ പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അത് കഴുത്തിലാണല്ലേ. കമ്മലൂരി പോയെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാം, അത് കാതിലാണല്ലേ. അരഞ്ഞാണം താനെ ഊരി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസ. കാരണം അതിന്റെ പ്ലേസ്മെന്റ് അരക്കെട്ടിലാണല്ലേ. ഊരോ പൊട്ടോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളതൊന്നല്ലോ. എന്റെ ആയിരിക്കണം ആണെങ്കിൽ എനിക്കതില്ലല്ലോ. ഓ, ആദ്യം പോയി ഒരു അര ഉണ്ടാക്കിട്ടുവാ, എന്നിട്ട് നമുക്ക് അരഞ്ഞാണത്തിന്റെ കാര്യം ആലോചിക്കാം. കൂടി ഓ ഒരു ഉപശാപ്പ് മുഴുവൻ കുടിച്ചു വരില്ലല്ലേ. അമ്പലം വഴി പ്രസിഡന്റ് വന്നല്ലോ. എന്താ പത്മാവതി, സുഖം തന്നെയല്ലേ? ശങ്കരൻകുട്ടിയുടെ സംഭാവന കിട്ടിയല്ലേ? അല്ല പ്രസിഡന്റ്, ഈ അരഞ്ഞാണത്തെ പറ്റി എന്താ അഭിപ്രായം? അരഞ്ഞാണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ അലങ്കരിക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണയം വെക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു കരവസ്തുവാകുന്നു. ഇതിനെ വടക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും തെക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും വിളിക്കും. അതല്ല പ്രസിഡന്റ്, നമ്മുടെ ഈ സാവിത്രിക്കുട്ടിയുടെ ഊരിപ്പോയ അരഞ്ഞാണം. ഓ, അത് സ്ത്രീ ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ അലങ്കരിക്കുന്ന പവിത്രമായ ഒരു സാധനമാണ് അരഞ്ഞാണം. അത് പൊട്ടി മണ്ണിൽ വീണ് കാണാതാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി വെള്ളത്തിലാവില്ലേ വാസുവേ? വാസുവേ, ഒരു ഉപ്പിക്കാള്. എടാ നീലാണ്ട, നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണ് എങ്ങനെടാ അഴിഞ്ഞത്? ആരെങ്കിലും മടിക്കുത്തിനേറി പിടിച്ചോ? എന്റെ സാവിത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണല്ലോ. പറഞ്ഞു എന്റെ സാവിത്രി വന്ന് ഈ പട്ടി എന്നെ തല്ലുന്നു. എന്റെ സാവിത്രിയെ കുറിച്ച് പറഞ്ഞ ഒരു പന്നിനെ ഞാൻ പറഞ്ഞു വിടുന്ന. നിർത്ത, ഈ വണ്ടി ഇവിടെ നിർത്ത. എന്താ ഇന്ന് ബന്ധാണ? ഒക്കെ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ താഴേക്ക് ഇറങ്ങ. താലോക്കാണേ ശങ്കര, ഈ എവിടെ പോയി? മാഞ്ഞു പോയാ? കേശവ, നീ ഇരിങ്ങിയ? ഞാൻ വിടേണ്ട. ഇതെന്ത് സൂത്രം? താനെന്താ എന്താണ് പുറത്ത് കയറിയിരിക്കണത്? ഇനി മുതൽ ഇതിന്റെ ഡ്രൈവർ ഞാനാ. അപ്പൊ ഞാനാരാ? കിളിയാ? ആ അതെ, കിളി തന്നെ. ഇനി പറന്നു നടന്നോ, തന്റെ പണി പോയി.
പണി പോവുക. ഇതെന്താ വെള്ളിരിക്കപ്പെട്ടണം? ഈ പണി പോയെന്നും പറഞ്ഞുള്ള ആ കടലാസ് ഉണ്ടാ? കടലാസൊക്കെ രാവിലെ ഒരാളോട് ചോദിക്ക്, അയ്യോടെ കിട്ടും. അപ്പൊ എന്നെ വേണ്ടേ? അല്ല ഈ അന്നാലും അപ്പൊ ഈ തോട്ടി എനിക്ക് എന്തിനാ? മാങ്ങ പറിക്കാനാ? എന്നാ ഇതുകൂടി കൊണ്ടക്കോ. എന്റെ ഭഗവതി, ഇങ്ങനെയുണ്ടോ ഒരു അരഞ്ഞാണം? അവൻ നിന്നെ ഇവിടെ കെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും കാലമായിട്ടും അരഞ്ഞാണത്തിന്റെ വിവരം എന്നോടൊന്ന് മിണ്ടിയാ? ഇപ്പൊ നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കഥ കിട്ടി. കടം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ നടക്കല്ലേ എന്റെ മോൻ. എന്നിട്ട് നിന്റെ അരഞ്ഞാണൊന്ന് ഊരി കൊടുക്കാൻ തോന്നിയോ? കഴുത്തിലുള്ളതും കയ്യിലുള്ളതൊക്കെ ഞാൻ ഊരി കൊടുത്തില്ലേ? അതൊക്കെ വിറ്റുപൊലക്കേണ്ടി വന്നതേ. നീ കൊള്ളരുതാത്തതുകൊണ്ടാ. കൊള്ളരുതാത്തതാരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കഴുത്തിന് മിന്നേറ്റിയ ഭർത്താവിനെ കുറിച്ച് അല്ലേടെ നീ പറഞ്ഞ്? ആണും പെണ്ണും കേട്ടാ കോന്തിരിങ്ങി വരട്ടെ, ഞാൻ കാണിച്ചതരാ. സാവിത്രി, ഒരു സന്തോഷ വാർത്ത. എന്റെ പണി പിന്നെയും പോയി. കഞ്ഞി എന്താ? നാണം കേട്ടവനെ, ഇതോടെ ചേർത്ത 54-ാമത്തെ പണി അല്ലാടോ നിനക്ക് പോയി. അമ്മ നുണ പറയരുത്, 53-ാമത്തെ പണി. ഇടാ, പാപ്പാന്റെ പണി കൂടി കളഞ്ഞിട്ട് നിനക്ക് ഇനി തുടക്കണം മൂടാ കിട്ടാ. ആ തങ്കപ്പന്റെ ഒരു കിളിപ്പണി പോയപ്പോഴും അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്, ഒരു പണി പോയാ വേറെ പണി. കിട്ടില്ല പണി. അമ്മേ, ചില്ലരണ്ടൊരു 10 രൂപ വരെ പണി കിട്ടുമ്പോ തിരിച്ചേരാ. പണി കിട്ടിട്ട് വാ. പാവം തള്ള, എന്തിനാണാവോ ഇതിനിങ്ങനെ